ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചേന ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചേന വറുക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു സ്പെഷ്യൽ ചേരുവടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ പ്രത്യേക ടേസ്റ്റാണ് ഈ ചേന ഫ്രൈ. അപ്പോൾ ഈ ചേന ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചേന നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യലൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വെള്ളമൊക്കെ തുടച്ച ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചേന ഫ്രൈ ഉണ്ടാക്കാൻ നിങ്ങളെത്തി എത്ര ചേനയാണോ ഉള്ളത് അതിനനുസരിച്ച് മസാലകളൊക്കെ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. പേസ്റ്റല്ല, ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂണ്. അതേപോലെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാ എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ചില്ലി ഫ്ലേക്സാണ് കേട്ടോ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ അതിൽ നിന്ന് നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഗരം മസാല അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ചേർക്കേണ്ടത്. ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 2 ടീസ്പൂൺ വിനാഗിരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ നമുക്ക് എത്ര വേണ്ടിച്ചാൽ പേസ്റ്റ് ആവുന്ന വരക്കുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളമൊന്നും വേറെ ആഡ് ചെയ്യണ്ട, ഫുള്ള് വെളിച്ചെണ്ണ വിനാഗിരി രണ്ടും മാത്രമാണ് ഇതിലേക്ക് ഈ മസാലയ്ക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പും എരിവും എല്ലാം പാകത്തിനല്ലേ നോക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ വീണ്ടും ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇത് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളൊരു ചമ്മന്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. വെളിച്ചെണ്ണയും ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേന ഉണ്ടല്ലോ, ആ ചേന ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചേന ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മസാല എല്ലായിടം പിടിക്കണ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ചെടുക്കട്ടെ. അപ്പോൾ പാകത്തിനുള്ള ഈ എണ്ണേൻ്റെ ആവുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും അല്ലാത്തതുകൊണ്ട് മസാല ഫുൾ ഇതിലേക്ക് തന്നെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഫുള്ള് മസാല ഇതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതലൊക്കെ ആയാൽ മസാല വേറെ വേറെ ആയിട്ട് നിൽക്കും. ഇത് ഫുൾ ഇതിൽ തന്നെ കണ്ടോ, ഒക്കെ ഇതിലൊട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ എരിയും പുളി ഉപ്പൊക്കെ ഇതിൽ ചേനയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കാം. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഈ ചേനയിലേക്ക് അരിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലൊന്നും വേണ്ട, ആവശ്യത്തിന് മതി കേട്ടോ. പിന്നെ ഇത് അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം, എന്നിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആവും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയി കിട്ടും കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കാശ്മീരി ചില്ലിൻ്റെ കളറാണ് കേട്ടോ ഈ എണ്ണയിൽ കാണുന്നത്. ഇത് മില്ലിന്ന് പൊടിച്ച് കാശ്മീരി ചില്ലി പൊടി വാങ്ങിയതാണ്, പാക്കറ്റ് പൊടിയല്ല. അത്യാവശ്യം നല്ല കളറുണ്ട്, ഇതിൽ വേറെ കളറൊന്നും അടി ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ തന്നെ കളർ മാറിയത് കണ്ടില്ലേ. അപ്പോൾ അത് അത്യാവശ്യം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വറുത്ത് കോരണം. അപ്പോൾ ഞാൻ ഫുള്ളും ഞാൻ ക്ലീനിക്സ് വെച്ചിട്ടുണ്ട്. പേപ്പറിൽ എണ്ണയൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാതും കുറേശ്ശെ ഇട്ടിട്ട് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരണം. അപ്പോൾ ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാനൊരു 6 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആകുമ്പോൾ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് കൂടി അതിൻ്റെ കൂടെ വറുത്ത് കോരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് ചേനയുടെ കൂടെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഇനി ആ എണ്ണയിൽ തന്നെ കുറച്ച് വേപ്പിലൂടെയും വറുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചേന ഉപ്പേരിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ചേന കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ മസാല പറഞ്ഞാൽ ഇതുപോലെ മസാല ഇട്ട് നോക്കി നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല സ്ക്രഞ്ചി ആണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.